മാഷിന്റെ ഖുർആൻ ശാസ്ത്ര വിമർശനങ്ങൾക്ക് എം അക്ബറിന്റെ മറുപടി. ശുക്ലത്തിൽ നിന്ന് മാത്രമായാണ് കുഞ്ഞുണ്ടാവുന്നത്. വിമർശനം: ഖുർആൻ പറയുന്നത് ആണിന്റെ ശുക്ലം മാത്രമായി ഗർഭാശയത്തിൽ വെച്ച് വളർന്ന് കുഞ്ഞായി തീർന്നുവെന്നാണ്. അണ്ഡത്തെയോ അണ്ഡദ്രാവകത്തെയോ പറ്റി യാതൊന്നും ഖുർആനിലില്ല. ഖുർആനിൽ ഭ്രൂണശാസ്ത്രമുണ്ടെന്ന് പറയുന്നവർ ആദ്യം ചെയ്യേണ്ടത് സ്ത്രീയുടെ അണ്ഡത്തെക്കുറിച്ച് ഖുർആനിൽ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് തെളിയിക്കുകയാണ്. അതിനവർക്ക് കഴിയില്ല. ഭ്രൂണത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രാഥമികമായി തന്നെ പരിശുദ്ധ ഖുർആനിന് വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നും സ്ത്രീയുടെ സ്രവത്തെക്കുറിച്ച് ഖുർആനിൽ എവിടെയും പരാമർശിക്കുന്നില്ല എന്നും സ്ത്രീക്ക് പങ്കെന്തെങ്കിലും ഉള്ളതായി ഖുർആൻ പറയുന്നില്ല എന്നും ഉള്ള ഇതാണ് വിമർശനം. ഈ വിമർശനം വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിനല്ല മറിച്ച് ഖുർആൻ വിമർശകർക്കാണ് തെറ്റുപറ്റിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിന്റെ അവതരണ കാലഘട്ടത്തിൽ മൂന്ന് വീക്ഷണങ്ങളാണ് ഈ രംഗത്തുണ്ടായിരുന്നത്. ഒന്ന്, ബീജത്തിൽ നിന്ന് മാത്രമായാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന വീക്ഷണം. രണ്ട്, ആർത്തവരക്തത്തിൽ നിന്ന് മാത്രമായാണ് കുഞ്ഞുണ്ടാകുന്നതെന്ന വീക്ഷണം. മൂന്ന്, ആർത്തവരക്തവും ബീജവും കൂടി ചേർന്നിട്ടാണ് കുഞ്ഞുണ്ടാകുന്നതെന്ന വീക്ഷണം. ഇതില് ആർത്തവരക്തത്തെ കുഞ്ഞിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പങ്കുള്ളതായി പരിശുദ്ധ ഖുർആൻ പറയുന്നേയില്ല. ആ രംഗത്ത് വളരെ കൃത്യമായ സൂക്ഷ്മത ഖുർആൻ പാലിക്കുന്നു. ഖുർആനിലെ രണ്ട് വചനങ്ങളാണ് ആർത്തവരക്തത്തെ കുറിച്ചുള്ളത്. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ 222-ാമത്തെ വചനം, യസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ അദൻ, അവർ വാർത്തവത്തെ കുറിച്ച് ചോദിക്കുന്നു, പറയുക അത് ഒരു മാലിന്യം മാത്രമാകുന്നു. അത് ആർത്തവ രക്തവുമായി ബന്ധപ്പെട്ട ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യം. 65-ാമത്തെ അധ്യായം സൂറത്തുൽ ത്വലാഖിലെ 4-ാമത്തെ വചനത്തിലും ഇതേപോലെയുള്ള പരാമർശം കാണാം. ആർത്തവം നിലച്ചുപോയ ആളുകളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ആർത്തവുമായി ബന്ധപ്പെട്ട നിരവധി പരാമർശങ്ങൾ സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിലും അല്ലാത്ത ഹദീസ് ഗ്രന്ഥങ്ങളിലും എല്ലാം ഉണ്ട്. സഹീഹുൽ ബുഖാരി മുതൽ, മുസ്ലിം മുതൽ, തിർമിദി മുതൽ, ഇബ്നു മാജ മുതൽ, അബൂദാവൂദ് മുതൽ ഉള്ള എല്ലാ ഗ്രന്ഥങ്ങളും, ആ ഗ്രന്ഥങ്ങളിലെല്ലാം ആർത്തവരക്തവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളുണ്ട്. ഈ ഹദീസുകളിൽ എവിടെയും ആർത്തവരക്തത്തിന് കുഞ്ഞിന്റെ സൃഷ്ടിയിൽ എന്തെങ്കിലും പങ്കുള്ളതായി പറയുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ പ്രാഥമികമായി പുരുഷബീജവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കാണാൻ കഴിയും. ആ പുരുഷബീജവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ മാഴിൽ നിന്നാണ് കുഞ്ഞിന്റെ നിർമ്മാണം എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 54-ാമത്തെ വചനത്തിൽ, വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ, അവനാണ് മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചത്. ഖുർആൻ വ്യാഖ്യാതാക്കളും പരിശുദ്ധ ഖുർആൻ തന്നെയും ഈ ജലം കൊണ്ടുള്ള ഉദ്ദേശം യഥാർത്ഥത്തിൽ പുരുഷന്റെ ബീജമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആനിൽ മാഉൻ മഹീനിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിസ്സാരമായ ദ്രാവകത്തിൽ നിന്ന്, നിസ്സാരമായ ദ്രാവകം കൊണ്ട് കൃത്യമായി തന്നെ ബീജമാണ്, പുരുഷന്റെ ശുക്ലമാണ് ഉദ്ദേശമെന്ന് വ്യക്തം. അതേപോലെ സൂറത്തു സജദയിൽ, ഖുർആൻ 32-ാമത്തെ അധ്യായം സൂറത്തു സജദയിൽ നമുക്ക് കാണാം, സുലാലത്തും മിമ്മാഇൻ മഹീനൻ, അഥവാ നിസ്സാരമായ ദ്രാവകത്തിന്റെ സത്തിൽ നിന്ന് ആണ് മനുഷ്യന്റെ സൃഷ്ടി നടന്നിട്ടുള്ളത് എന്ന്. ഇവിടെയൊന്നും തന്നെ സ്ത്രീയുടെ സ്രവത്തെ കുറിച്ച് നേർക്കു നേരെ പരാമർശമില്ല, ശരിയാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ 86-ാമത്തെ അധ്യായം സൂറത്തു ത്വാരിഖിലെ 6-ഉം 7-ഉം വചനങ്ങൾ, ഖുലിഖ മിമ്മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇ എന്ന വചനം, ഈ വചനങ്ങളിൽ പറയുന്ന പുരുഷന്റെ സുൽബിൽ നിന്നും സ്ത്രീയുടെ സ്തറാഇബിൽ നിന്നുമായി ഉണ്ടാകുന്ന ദ്രാവകങ്ങൾ സംയോജിച്ചിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന് ഇതിനെ വിശദീകരിച്ചതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുർആന്റെ വ്യാഖ്യാനം പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി തഫ്സീറു ത്വബരിയിലും മറ്റ് തഫ്സീറുകളിലും എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിലെ തഫ്സീറുകളിൽ ഇത് പുരുഷന്റെ സുൽബിൽ നിന്നും സ്ത്രീയുടെ തറായിബിൽ നിന്നും ഉണ്ടാകുന്ന ദ്രാവകങ്ങൾ യോജിച്ചിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന്. ഇത് കേവലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കേവല പരാമർശമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചതാണ് അദ്ദേഹം. അത് വളരെ കൃത്യമായി വേറെ ഹദീസുകൾ വ്യക്തമാക്കുന്നുണ്ട്.
ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ സ്ത്രീയുടെ സ്രവത്തെ കുറിച്ച് സംശയം ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീക്ക് സ്രവമുണ്ട് എന്നും സ്ത്രീയുടെ സ്രവം കൂടി കുഞ്ഞിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നും വളരെ കൃത്യമായി പറഞ്ഞതായി സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമെല്ലാം നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകളിലുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ ദീർഘമായ ഒരു ഹദീസിൽ വളരെ വളരെ കൃത്യമായ ചില പരാമർശങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൗബാൻ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസ്, ഒരു യഹൂദ പണ്ഡിതൻ പ്രവാചകനോട് വന്നിട്ട് ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. യഹൂദ പണ്ഡിതൻ ചോദിക്കുന്ന സംശയങ്ങളിൽ അവസാനത്തെ സംശയം കുഞ്ഞിന്റെ ജനനത്തെ കുറിച്ചാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത് ഒരു പ്രവാചകനോ ദൈവിക വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനോ വെളിപാടുകൾ പഠിച്ച ഒന്നോ രണ്ടോ ആളുകൾക്കോ അല്ലാതെ ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മറുപടി ആരംഭിക്കുന്നത് തന്നെ മാഉർ റജ്ലി അബിയദുൻ വ മാഉൽ മർഅത്തി അസ്ഫറുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പുരുഷന്റെ ദ്രാവകം വെള്ള നിറത്തിലുള്ളതാണ്, സ്ത്രീയുടെ ദ്രാവകം വെള്ള നിറത്തിലുള്ളത് മഞ്ഞ നിറത്തിലുള്ളതാണ്. ഫൈദി ജിത്തമാ അവ രണ്ടും കൂടിച്ചേരുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് കുഞ്ഞിന്റെ ജനനവുമായി ലിംഗനിർണയവുമായി എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, അത് മറ്റൊരിക്കൽ ചർച്ച ചെയ്യേണ്ടതാണ്. സ്ത്രീയുടെ ദ്രാവകം വെള്ള പുരുഷന്റെ ദ്രാവകം വെള്ള നിറത്തിൽ, സ്ത്രീയുടെ ദ്രാവകം മഞ്ഞ നിറത്തിൽ, അത് രണ്ടും കൂടി ചേരുമ്പോൾ. പുരുഷന്റെ ദ്രാവകം മഞ്ഞ വെള്ള നിറമാണ് എന്നെല്ലാവർക്കും അറിയാം. ഏതാണ് സ്ത്രീയുടെ ദ്രാവകം? പണ്ഡിതന്മാർ ഏറെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണിത്. യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ് സ്ത്രീയുടെ സ്രവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. കുഞ്ഞിന്റെ ജനനത്തിൽ പങ്കാളിയാകുന്ന സ്ത്രീയുടെ സ്രവം, പെണ്ണിന്റെ ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട് പുറമേക്ക് അനുഭവവേദ്യമാകുന്ന മൂന്ന് സ്രവങ്ങളാണുള്ളത്. ഒന്നാമത്തേത് സ്ത്രീക്ക് ലൈംഗിക വേഴ്ചക്ക് അവൾ സന്നദ്ധമായി എന്നറിയിച്ചുകൊണ്ട് പുറപ്പെടുന്ന കിനിഞ്ഞു വരുന്ന ദ്രവം, അതിന് ബെർത്തോലി സ്രവം എന്ന് പറയും. ബെർത്തോലി ഫ്ലൂയിഡ്, അത് യോനി മുഖത്തിനകത്തുള്ള ഈ ബെർത്തോലിൻ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. രണ്ടാമത്തേത് ചില സ്ത്രീകൾക്ക് മാത്രം 20% വരെ എന്നാണ് ആ രംഗത്തുള്ള വിദഗ്ധന്മാർ പറയുന്നത്, അനുഭവപ്പെടുന്ന രതിമൂർച്ചയുടെ സമയത്ത് ഉണ്ടാകുന്ന പുരുഷന്റെ സ്ഖലനത്തിന് സമാനമായ സ്രവം. ആ സ്രവത്തിന് പാരായുറിത്രൽ ഫ്ലൂയിഡ് എന്നാണ് പറയുക, പാരായുറിത്രൽ സ്രവം. മൂന്നാമത്തെ സ്രവം പെണ്ണിന്റെ ജനനേന്ദ്രിയം ഏത് സമയത്തും ഒരു സ്നിഗ്ധമായി നിലനിർത്തുന്ന സ്രവം, അത് സെർവിക്കൽ മ്യൂക്കസ് എന്നാണ് പറയുക, സെർവിക്കൽ ശ്ലേഷ്മം എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താം. ഈ മൂന്ന് സ്രവങ്ങൾ, ഇതിലൊന്നും മഞ്ഞയല്ല. ബെർത്തോലിൻ സ്രവം നിറമില്ലാത്തതാണ്, അതേപോലെ തന്നെ പാരായുറിത്ര സ്രവം കുറച്ച് വെള്ള നിറത്തിലുള്ളതാണ്, അതേപോലെ സെർവിക്കൽ മ്യൂക്കസ് ആകട്ടെ സാധാരണഗതിയിൽ ഒരല്പം വെള്ള നിറമാണെങ്കിലും പിന്നീട് ഈ ഓവുലേഷന്റെ സമയത്ത് മുട്ടയുടെ വെള്ള പോലെ നിറമില്ലാത്തതായി തീരുന്നതാണ്. ഇതിലൊന്നും മഞ്ഞയ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഞ്ഞ ദ്രാവകത്തെ കുറിച്ചാണ്, മാഉൽ മർഅതി അസ്ഫറുൻ, മഞ്ഞ ദ്രാവകം. ഏതാ മഞ്ഞ ദ്രാവകം? പെണ്ണിന്റെ ഏത് ദ്രാവകമാണ് കുഞ്ഞിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്? ഈ മൂന്ന് ദ്രാവകമല്ലാന്ന് എന്ന് നമുക്കറിയാം. പിന്നെ ഏത് ദ്രാവകമാണ് കുഞ്ഞിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്? അത് ഫോളിക്കുലാർ സ്രവമാണ്. ഫോളിക്കുൾ പൊട്ടിക്കൊണ്ട് പുറത്തു വരുന്ന ഫോളിക്കുലാർ ഫ്ലൂയിഡാണ് യഥാർത്ഥത്തിൽ കുഞ്ഞിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. ഫോളിക്കുൾ ഒരാർത്തവ ചക്രത്തിന്റെ 14-ാമത്തെ ദിവസം ഒരു ഫോളിക്കുൾ പൂർണ്ണ വളർച്ചയെത്തുകയും ആ ഫോളിക്കുളിന്റെ ഉള്ളിലുള്ള അണ്ഡം പൂർണ്ണമായി വളർച്ചയെത്തുകയും ആ ഫോളിക്കുളിൽ ഒരു സ്റ്റിഗ്മ രൂപപ്പെടുകയും ആ സ്റ്റിഗ്മ അഥവാ ഒരു ദ്വാരം അത് പൊട്ടിയിട്ട് ഫോളിക്കുളാദ്രവം അണ്ഡവും വഹിച്ചുകൊണ്ട് പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നു. ഈ ഫോളിക്കുളാദ്രവത്തിന്റെ നിറം എന്താണെന്ന് അറിയണമെങ്കിൽ ആ ഫോളിക്കുളാദ്രവം ഉണ്ടാകുന്ന പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. ഫോളിക്കുളാർ ദ്രവം ഉണ്ടാകുന്ന ഒരുപാട് പ്രോസസ്സുണ്ട്, ഒരുപാട് പ്രക്രിയകളുണ്ട്. ആ പ്രക്രിയകളിൽ നമുക്ക് കാണാൻ കഴിയും തലച്ചോറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലൂട്ടിനൈസിംഗ് ഹോർമോൺ ഫോളിക്കുളാർ ദ്രവത്തിലെത്തുന്നു. അങ്ങനെ ആർത്തവ ചക്രത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ ഈ ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആ ഫോളിക്കുളാർ ദ്രവത്തെ ലൂട്ടിനൈസ് ചെയ്യുന്നു. ലൂട്ടിനൈസ് ചെയ്യാൻ എന്താ അർത്ഥം? ലൂട്ടിയം എന്നാൽ എന്താ അർത്ഥം എന്ന് ലാറ്റിൻ ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചു നോക്കുക.
ലൂട്ടിയം എന്ന് പറഞ്ഞാൽ മഞ്ഞ എന്നർത്ഥം, ലൂട്ടിനൈസിംഗ് എന്ന് പറഞ്ഞാൽ മഞ്ഞയാക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ ലൂട്ടിനൈസ് ചെയ്യുന്ന മഞ്ഞയാക്കുന്ന ഒരു ഹോർമോൺ തലച്ചോറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അണ്ടാശയത്തിലെത്തി ഫോളിക്കുൾ പൂർണ്ണ വളർച്ചയെത്തിയ ഫോളിക്കുളിന്റെ ഒപ്പമുള്ള ലിക്വിഡിനെ ഫോളിക്കുലാർ ഫ്ലൂയിഡിനെ മഞ്ഞയാക്കി തീർക്കുന്നു. ആ മഞ്ഞ ദ്രവമാണ് പുറത്തേക്ക് തെറിക്കുന്നത്. ആ മഞ്ഞ ദ്രവമാണ് കുഞ്ഞിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. ആ മഞ്ഞയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മഞ്ഞ ദ്രാവകത്തെ കുറിച്ച് പറഞ്ഞു, കുഞ്ഞ് ഉണ്ടാകുന്നതിൽ ആ മഞ്ഞ ദ്രാവകത്തിനാണ് പങ്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു. മാ ഉറജ്ജലി അബിയലുൻ വമാ അൽ മർഅതി അസ്ഫറുൻ ഫൈദജ്തമഅ, അവ രണ്ടും കൂടി ചേരുമ്പോൾ. ഇവിടെ പെണ്ണിന്റെ ദ്രവം, അത് അരിസ്റ്റോട്ടിലോ ഗാലനോ മറ്റ് ഹിപ്പോക്രാറ്റസോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പറയാത്ത രൂപത്തിൽ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് ജൂത പണ്ഡിതന്റെ ഒരു അഭിപ്രായം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട, സഹീഹ് മുസ്ലിമിൽ ഹദീസ് എടുത്തു നോക്കുക. അപ്പൊ പറഞ്ഞു, വെളിപാടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾക്കും ഇത് പറയാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയാം, വെളിപാടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പടച്ചതമ്പുരാന്റെ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ പറയാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ചോദിക്കുമ്പോ എനിക്കിതിന് ഉത്തരം അറിയില്ലായിരുന്നു, ജിബ്രീൽ എനിക്ക് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് ഉത്തരം അറിഞ്ഞത് എന്ന്. അതെ, അള്ളാഹുവിനെ അറിയൂ. ഇപ്പോൾ മാത്രം നമ്മൾ ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ മാത്രം, ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാത്രം നമുക്ക് മനസ്സിലായത്, 2000s തുടക്കത്തിൽ മാത്രം മനസ്സിലായതാണ് ലൂട്ടിനൈസിംഗ് ഹോർമോണിന്റെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ അത് ഉപയോഗിച്ച് ഫോളിക്കുലാർ ദ്രവത്തെ മഞ്ഞയാക്കുന്നതുമായ കാര്യങ്ങൾ. പുതിയ ഭ്രൂണശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പോലും അത് കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വെച്ച് നോക്കുമ്പോൾ സ്ത്രീയുടെ സ്രവത്തെ കുറിച്ച് കൃത്യമായി പറയുന്നു, അവ രണ്ടും യോജിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, അവ രണ്ടിനും കുഞ്ഞിന്റെ നിർമ്മാണത്തിൽ പങ്കുണ്ട് എന്ന് കൃത്യമായി പറയുന്നു. ആർക്ക് അവിടെ തെറ്റുപറ്റിയത്? തെറ്റുപറ്റിയത് ഖുർആനിന്റെ വിമർശകന്മാർക്കാണ്, അതല്ലാതെ പരിശുദ്ധ ഖുർആനിനല്ല എന്നുള്ളതാണ് വാസ്തവം.